ഇന്നലെ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വൈകുന്നേരത്തിന് ശേഷം ചോദിച്ചൊരു ചോദ്യമാണ്, എവിടെ പുതിയ അനൗൺസ്മെന്റ്, എവിടെയാണ് പുതിയ കോച്ചിന്റെ വരവ്? സോ അതിനൊക്കെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം അനിരുദ്ധ അപ്പൊ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം, അതുപോലെ തന്നെ കൂടുതൽ ഗോളുകളും നേടണം, ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിലവിലെ കളിയിൽ അതാണ് ഞങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ അതാണ് ഞങ്ങളുടെ ആശങ്ക. നിലവിലെ കളിയെ പറ്റിയുള്ള അനിരുദ്ധ അപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇതിനു പുറമെ മറ്റൊരു കാര്യവും അനിരുദ്ധാപ്പ വ്യക്തമാക്കിയിരുന്നു, നിലവിൽ കോവിഡ് കേസുകൾ കൂടുന്ന നമ്മുടെ ഇന്ത്യയിൽ തീർച്ചയായും നമ്മൾ ഇഷ്ടപ്പെടുന്ന പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യുക എന്നത് അത്രത്തോളം എളുപ്പമല്ല. ഇത്രയും കാര്യങ്ങളാണ് അനിരുദ്ധാപ്പ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തന്റെ അരങ്ങേറ്റത്തിന് ഇനിയും കാത്തിരിക്കണം സെറിട്ടൺ ഫെർണാണ്ടസ്. ഗോവൻ ഡിഫൻഡറായ സെറിട്ടൺ ഫെർണാണ്ടസിന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം ിക്കുന്നതിന് ഇത് തടസ്സമായി. തീർച്ചയായും ഈ 28-കാരന്റെ ദേശീയ ടീം അരങ്ങേറ്റം ഇനിയും വൈകും. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് മൊത്തം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണിത്. വരാൻ പോകുന്ന ഇന്ത്യയുടെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 28 താരങ്ങൾ അടങ്ങുന്ന ഒരു സ്ക്വാഡാണ് അവർ പുറത്തുവിട്ടത്. 3 ഗോൾ കീപ്പർമാരും അതുപോലെ തന്നെ 8 ഡിഫൻഡർമാരും 14 മിഡ്ഫീൽഡർമാരും 3 ഫോർവേഡ് കളിക്കുന്ന താരങ്ങളുടെ പേരുകളാണ് ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളി താരങ്ങളായ സഹൽ അബ്ദുൽ സമദ് അതുപോലെ തന്നെ ആശിക്കുരുണിയും തുടങ്ങിയ താരങ്ങളും ഇതിലുണ്ട്. പക്ഷേ ഈ സ്കോഡ് പ്രഖ്യാപിച്ചതിന് ശേഷം കൂടുതൽ ആരാധകർ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ മെയിൻ ഗോളി ആരായിരിക്കും എന്നത്. ആർക്കായിരിക്കും കോച്ച് അവസരം നൽകാൻ പോകുന്നതെന്ന് നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഇപ്പോഴും വീണ്ടും വളരെ ശക്തിയോടെ കേട്ടുവരുന്ന ഒരു പേരാണ് ജുവാൻ കാർലോസ് ഗരീഡോ. ഇദ്ദേഹം ഒഡീഷ്യയുടെ കോച്ചാവുമെന്ന് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ 52 വയസ്സുള്ള സ്പാനിഷ് കോച്ചാണ്, പല പ്രമുഖ ക്ലബുകളെയും പരിശീലിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 4-4-2 ആണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ട ഫോർമേഷൻ. പക്ഷെ അവസാനമായി ഇദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബിൽ ഇദ്ദേഹത്തിന് മോശം ഫോം തന്നെയാണ് കാണുവാൻ സാധിച്ചത്. കാസ്റ്റലൺ എന്ന ക്ലബിനെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം 18 മത്സരത്തിൽ നിന്ന് 6 വിജയം, 4 സമനില, 8 തോൽവിയാണ് ഇദ്ദേഹം നേരിട്ടത്. എന്തായാലും ഈ സൈനിങ് വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫോറിൻ സൈനിങ്ങിനെ പറ്റി IFTWC കഴിഞ്ഞ ദിവസം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലെ നിലവിലെ സാഹചര്യം കാരണം തന്നെയാണ് മിക്ക ഫോറിൻ സൈനിങ്ങും നടക്കാതെ പോകുന്നത്. ചില പ്ലേയേഴ്സ് ആകട്ടെ ഇന്ത്യയിലേക്ക് വരുവാൻ തന്നെ മടിക്കുന്നു എന്നതാണ് IFTWC റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പല ISL ക്ലബുകളിലെ സൈനിങ്ങും നടക്കാതെ പോകുന്നത്. എന്തായാലും ഇന്ത്യയിലെ ഈ കോവിഡ് സാഹചര്യം വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഓരോ സൈനിങ്ങിനെയും ബാധിക്കുന്നത്. ESPN റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ISL പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ISL ഓരോ ക്ലബുകൾക്കും കൂടിപ്പോയാൽ 6 വിദേശ താരങ്ങളെ മാത്രമേ സ്കോഡിൽ സൈൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ 6 വിദേശ താരങ്ങളിൽ ഒരു താരം തീർച്ചയായും ഏഷ്യൻ ഒറിജിൻ പ്ലെയർ ആയിരിക്കണം. ആ 6 വിദേശ താരങ്ങളിൽ 4 വിദേശ താരങ്ങൾക്ക് മാത്രമേ ഫീൽഡിൽ ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഈ പുതിയ നിയമം 8-ാമത്തെ ISL സീസണിൽ മുതൽ വരുന്നതായിരിക്കും എന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം എനിക്ക് വന്ന കൂടുതൽ ചോദ്യം ഇങ്ങനെയാണ്, ബ്രോ എവിടെയാണ് സൈനിങ്, എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അനൗൺസ്മെന്റ് എന്ന്. അവരിൽ ഭൂരിഭാഗം പേര് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നതാണ് അവർ പല സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമെന്ന്. നിലവിൽ നമ്മുടെ ചുറ്റും പല ഫേക്ക് റൂമേഴ്സും ഫേക്ക് ട്രാൻസ്ഫേഴ്സും ഫേക്ക് ന്യൂസും ഉൾപ്പെടെ പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നലെ വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഉണ്ടാവുമെന്ന് ഒരു പ്രമുഖ മാധ്യമ പേജുകളോ ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല. അത് തീർത്തും ഒരു ഫേക്ക് ന്യൂസ് തന്നെയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പല മാധ്യമ പേജുകളും നമ്മുടെ ചുറ്റിനുമുണ്ട്. ഗോൾ, കേൽനോ, ട്രാൻസ്ഫർ മാർക്കറ്റ്, മാർക്കസ് മെർഗുലോ തുടങ്ങിയ പല വ്യക്തികളും പല പേജുകളും നമ്മുടെ ചുറ്റിലുമുണ്ട്. തീർച്ചയായും നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്ന രസേട്ടും റമസ് ചാനൽ. ബൈ.